കുടുംബം ഒരു ദിവ്യ കുടുംബം ഒരു ദിവ്യകാരുണ്യ സമൂഹമാണ് അങ്ങനെ ഒരു സമൂഹമായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവം നൽകുന്ന പത്ത് പ്രമാണങ്ങളിൽ അടിസ്ഥാനമിട്ടതാകണം ദാമ്പത്യ ജീവിതം പത്ത് പ്രമാണങ്ങളിൽ അടിസ്ഥാനമിടുന്ന ദാമ്പത്യ ജീവിതം എന്തെല്ലാമാണ് പത്ത് പ്രമാണങ്ങൾ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം മോശയിലൂടെ ഇസ്രായേൽ നൽകിയ പത്ത് പ്രമാണങ്ങൾ ഇന്ന് കുടുംബജീവിതക്കാരുടെ പത്ത് പ്രമാണങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് കുടുംബത്തെ ദീപികാരുണ്യ സമൂഹമാക്കണം ഒന്നാമത് പറയും ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് കുടുംബത്തിൽ മന്ത്രം കൂടോത്രം രാഗകാലം വാരഫലം സിദ്ധൻ ഇതിൻ്റെയൊക്കെ പുറകെ ഓടുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിൻ്റെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ഒരു കളി വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ വരുമ്പോൾ അതിനനുസരിച്ച് പ്രാർത്ഥനാ സമയം ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ ദൈവത്തിന് രണ്ടാം സ്ഥാനം സിനിമയ്ക്ക് സീരിയലിന് കളികൾക്ക് ഒന്നാം സ്ഥാനം ഒരിക്കലും മാതാപിതാക്കൾ ഞങ്ങൾ ദൈവമാണ് എന്ന രീതിയിൽ മക്കളോട് ഇടപെടരുത് മക്കളുടെ മേൽ മാതാപിതാക്കൾ കാവൽക്കാരും സൂക്ഷിപ്പുകാരുമാണെന്ന് ഓർത്ത് ജീവിക്കണം ഉൽപ്പത്തി രണ്ട് പതിനഞ്ച് ആദം ഹൗവ നിങ്ങൾ ഏതും തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ് ഉടമസ്ഥരല്ല സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ് ഉടമസ്ഥരല്ല ആ രീതിയിൽ ഒരു ജീവിതം ചില ആണുങ്ങളുണ്ട് ഭാര്യയെ നോക്കി നിൻ്റെ ഭർത്താവായ മത്തായി ഞാനാണ് എൻ്റെ അല്ലാത്ത അഭിപ്രായമൊന്നും പെരുക്കേത് നടത്തിയല്ല ചില പെണ്ണുങ്ങൾ ഞാനാണ് വീടിൻ്റെ അമ്മത്തമ്പുരാട്ടി തിരുവാക്കി എതിർവായില്ല ഈ മസിൽ പിടുത്തങ്ങളോ കടുംപിടുത്തങ്ങളോ ഇല്ല പോട്ടെ എന്ന് വെക്കുക തമ്പുരാൻ ഒന്നാം സ്ഥാനം അത് കഴിഞ്ഞ് ബാക്കിയല്ല അപ്പം ഒന്നാം പ്രമാണം കുടുംബത്തിന് പാലിക്കുന്ന ഒരു കുടുംബം രണ്ട് കർത്താവിൻ്റെ നാമം വ്രത പ്രയോഗിക്കരുത് ദൈവനാമത്തിൽ ആണയിടരുത് ദൈവത്തെ ആണയുടെ വാക്കുകൾ പറയല്ല ഒപ്പം ചീത്ത വാക്കുകൾ കുടുംബത്തിൽ പറയല് ചീത്തയായ വാക്കുകൾ പറയുമ്പോൾ ദൈവമഹത്വം മലിനപ്പെടും ദൈവനാമം മലിനപ്പെടും കുടുംബത്തിൽ മോശമായ വാക്കുകൾ ചീത്തയായ വാക്കുകൾ പറയുന്ന കുടുംബത്തിൽ ദൈവം അപമാനിതനാകും ദൈവനാമം അകത്തപ്പെടുത്തണോ വാക്കുകൾ ചിന്തകൾ പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കുക മൂന്ന് കർത്താവിന് ദിവസം പരിശുദ്ധമായി ആചരിക്കണം കർത്താവിന് എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ ഞായറാഴ്ച ഗൾഫിൽ അത് വെള്ളിയാഴ്ച ആ ദിവസം പരിശുദ്ധമായി ആചരിക്കണം നൂറുകൂട്ടം ബർത്ത്ഡേ ഹൗസ് വാമിംഗ് പിക്നിക് പല ഐറ്റത്തിന് പോയി അന്ന് കുർബാന മുടങ്ങരുത് ദിവ്യപൂജ മുടങ്ങാൻ ഇടയാകരുത് അന്ന് കൂടുതൽ ബൈബിൾ വായിക്കണം കൂടുതൽ ഭക്തിഗാനങ്ങൾ കേൾക്കണം കൂടുതൽ ദൈവികമായ ചിന്തകൊണ്ട് ഹൃദയത്തെ നിറയ്ക്കണം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം അന്ന് ആരോഗ്യത്തിൻ്റെ അംശം പള്ളിക്കായിട്ട് ചെലവഴിക്കണം ദേവാലയ ശുശ്രൂഷ കേൾക്കുക സമയത്തിൻ്റെ അംശം ദേവാലയത്തിലെ ആരാധനാക്രമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വത്തിൻ്റെ അംശം എൻ്റെ പള്ളിക്ക് ഞാനിത് കൊടുക്കുന്നു ഞാൻ കണ്ടു കേരളത്തിലെ ചില ഇടവകളിൽ പത്തും മുപ്പതും വീട്ടുകാരിയായിരുന്നു ഒരു മാസത്തെ ചില പങ്ക് വഹിക്കുക അച്ഛൻ്റെ കാര്യം ശുശ്രൂരുടെ കാര്യം ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ പല മാസങ്ങളിൽ പല പല ഗ്രൂപ്പുകൾ ഒരുമിച്ച് വന്ന് പള്ളി ഭംഗിയായിട്ട് നടത്തുന്നു എല്ലാം ഇരുണ്ടപ്പോൾ വെളിച്ചത്തിന് തിരികെത്തിക്കുന്ന മനുഷ്യരെ കാണാൻ പറ്റി ഇപ്പം നമ്മുടെ അംശം കൊടുക്കണം ചിലര് പള്ളിക്ക് കൊടുക്കുന്ന കാര്യത്തിൽ എന്തു പിശുക്കരാണ് എന്തു പിശുകര കൊടുക്കാൻ മടി കാണിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഒരമ്മയും ആറു വയസ്സുള്ള മോനും ഞായറാഴ്ച പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുക പോകുന്ന ഒരിക്കൽ അമ്മ പറഞ്ഞു മോനെ എന്നാ ഉണക്ക പള്ളിയാ ഓർഗന് പവറില്ല ഫാനിന് കാറ്റില്ല കസേരിക്ക് പൊടിയാണ് കുർബാന ഒരു വരണ്ട കുർബാന ഇങ്ങനെ ഉണങ്ങിയ പള്ളിയുണ്ടോ ഉണ്ട് മോൻ്റെ മറുപടി എൻ്റെ അമ്മയെ അഞ്ച് രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ടാണ് ഇടുന്ന അമ്മയുടെ സോത്രക്കാഴ്ച മുൻ കണ്ടുപഠിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളതിൻ്റെ യോഗം നമ്മൾ കൊടുക്കുക കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം പരമാവധി നമ്മൾ ഞായറാഴ്ചകളിൽ പള്ളിയിൽ വിശ്വ കുർബാനയ്ക്ക് ദേവപൂജയ്ക്ക് പോകണം ചെല്ലെ കാണാൻ കൺവെൻഷൻ ധ്യാനത്തിനുമുണ്ട് അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് പള്ളിയിലെ കുർബാന അതിൻ്റെ ഭാഗഭാഗിത്വം വളരെ കുറവ് ഒരു പള്ളിയിൽ അണ്ണാൻ്റെ ശല്യം അർത്താരെ കടിച്ചു തിരുവസ്ത്രം കടിച്ചു മുറിച്ചു ആകപ്പാടെ ബഹളം പ്രായമോട് വികാരിച്ചതിനും പള്ളി കമ്മിറ്റിക്കാരെ മുഴുവൻ വിളിച്ചുകൂടി കുട്ടികൾ യുവജനം മാതൃവേദി പിതൃവേദി പ്രായം ചെന്നവർ അച്ഛൻ ചോദിച്ചു ഈ അണ്ണാനെ അകറ്റാനുള്ള ഒരു പൊടിക്കൈ ആർക്ക് പറയാം കുട്ടികൾ പറഞ്ഞു തെറ്റാല് തന്നാൽ മതി തെറ്റി തെറ്റിക്കോ തന്നോളാം യൂത്ത് പറഞ്ഞ് ഏർ കണ്ട തന്നാൽ മതി വെടിവെച്ചോളാം ഒരു കൂട്ടർ പറഞ്ഞു വിഷം കരക്കിക്കോ അല്ല ചെല്ല് പറഞ്ഞു പിടിച്ച് ചാക്കി കെട്ടി കടലിൽ കൊണ്ടുപോയി കയറിയാം ഒരു എൺപത് വയസ്സുള്ള ഒരപ്പച്ചൻ പറഞ്ഞു ഒരു രക്ഷയില്ല അണ്ണാൻ്റെ വരവ് നിർത്താൻ വെടിവെച്ചിട്ടോ വിഷം കൊടുത്തിട്ടോ എറ്റാതിക്ക് തെറ്റിയിട്ടോ കാര്യമില്ല അണ്ണാൻ്റെ വരവ് നിൽക്കണം ഒറ്റ മാർഗമുള്ളൂ എല്ലാ അണ്ണാനെയും പിടിച്ച് മാമോതി സമുക്കുക പിന്നെ മൂന്നോ പ്രാവശ്യം വരുള്ളൂ ക്രിസ്മസ് ദുഃഖവെള്ളി ഉയർപ്പ് മൂന്നേ മൂന്ന് പ്രാവശ്യം ഇപ്പം കർത്താവിൻ്റെ ദിവസം നമ്മൾ പരിശുദ്ധമായി ആചരിക്കണം ഒപ്പം കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം രാത്രി ഏഴിനും ഒമ്പതിനും ഇടയിൽ കർത്താവിൻ്റെ മണിക്കൂർ ഒൻപത് കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം ഏഴിനു മുമ്പ് ഒരുപാട് ജോലി ഏഴിനും ഒമ്പതിനുമിടയിൽ കർശനമായ സന്ധ്യാപ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ വേണം അരമണിക്കൂർ നീളരുത് ഇരുപത് മിനിറ്റ് താഴികയും വരുത് ഒരു പ്രാർത്ഥനാതരീക്ഷം കുടുംബത്തിൽ കൊണ്ടുവരിക ഇപ്പം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം ദൈവത്തെ ഞാൻ ഗൗരവമായി കാണുന്നെങ്കിൽ പ്രാർത്ഥനാ സമയത്ത് മൊബൈൽ ഫോൺ സൈലൻ്റ് മൂഡിൽ ഇടണം ദൈവത്തെ ഞാൻ ഗൗരവമായി കാണുന്നെങ്കിൽ ലാൻഡ് ഫോൺ റിസീവർ താഴെ എടുത്ത് മാറ്റി വെക്കണം അത് കഴിഞ്ഞുള്ള ബന്ധങ്ങൾ മതി കോണ്ടാക്റ്റ് മതി അപ്പം കർത്താവിന് ദിവസം പരിശുദ്ധമായി ആചരിക്കണം കർത്താവിന് മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം നാല് കുടുംബം ദിവികാരുണ്യ സമൂഹമാകണോ മാതാപിതാക്കളെ ബഹുമാനിക്കണം പ്രായമുള്ള അപ്പനെയും അമ്മയും ബഹുമാനിക്കണം ഒരപ്പൻ അയാളുടെ അമ്മയെ എൺപത് വയസ്സിൽ അമ്മയെ വിളിക്കുന്നത് കിളവി മൂദേവി പഴഞ്ചൻ പഴഞ്ചരക്ക് പഴഞ്ചൻ പഴഞ്ചരക്ക് ഇയാളുടെ ആറ് വയസ്സുള്ള മോനത്ത് കേട്ടു പിടിച്ചു അവൻ സ്കൂളിൽ നിന്ന് നാലരയ്ക്ക് വീടി വന്നിട്ട് ചെലവേയും ചൂലും വെടുത്ത് എൺപത് വയസ്സിലെ വല്യമ്മയെ ഓടിക്കുക അടിക്കാനും എറിയാനും അപ്പൻ ചോദിച്ചു എന്നാടേ വല്യമ്മയെ നീ ഓടിക്കുന്നത് അവൻ പറഞ്ഞു ടീച്ചർ പറഞ്ഞു വിട്ടിട്ടാണ് എൻ്റെ അമ്മയെ ഓടിക്കാനും അല്ല പിന്നെ നാളെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോയി പഴയതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കണം എന്നാണ് പറഞ്ഞത് അവങ്ങളുടെ ഏറ്റവും പഴഞ്ചൽ അവൻ്റെ അപ്പൻ്റെ അമ്മയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം നല്ല കാലത്തോളും ഈ ഭൂമിയിൽ നീ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം അമ്മയെ സ്നേഹിക്കണം നല്ല കാലത്തോളും ഭൂമി ജീവിക്കേണ്ടതിന് ഞാൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ഒരു സംഭവം കേട്ടു പ്രായമുള്ള അപ്പനും അമ്മയും എൺപത് വയസ്സ് പ്രായം വരും ഇവർക്ക് മൂന്ന് മുഴുത്തെ ആമകളുണ്ട് അവരും ഭാര്യമാരും മാറി താമസിക്കുക ഇവർക്ക് അപ്പനെ നോക്കാൻ വലിയ ബുദ്ധിമുട്ട് അപ്പൻ്റെ പുറമെല്ലാം പൊട്ടി ബെഡ്സോറ് പിടിച്ച് അപ്പം കിടക്കുക എൺപത് വയസ്സുള്ള പ്രായമുള്ള അമ്മയാണ് ഈ അപ്പനെ ശുശ്രൂഷിക്കുന്നതും മുറിവിൽ എണ്ണ പുരട്ടുന്നതും മുറിപ്പാടിയിൽ പൊടിയിട്ട് കരിക്കുന്നതുമെല്ലാം പക്ഷെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ മൂന്ന് മക്കളും അപ്പൻ്റെ മുറിയിൽ നിന്ന് മാറത്തില്ല വാതപ്പടിയിൽ നിന്ന് പൊങ്ങത്തുമില്ല ആൾക്കാർ ചോദിച്ച അമ്മച്ചിയോട് ആയതുകൊണ്ട് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇവന്മാർ വന്നതാണോ അല്ല ശക്തിയായ ധ്യാനം വല്ലതും കൂടിയോ ഇല്ല കൂടുതൽ ക്ഷയരമല്ലോ കൊടുക്കാമെന്ന് പറഞ്ഞോ ഇല്ല പിന്നെ ഇവന്മാരെന്താ ഇങ്ങനെ ഇരിക്കുന്നത് അമ്മ പറഞ്ഞു മൂന്ന് മാസം മുമ്പ് ഞാൻ ടെക്നിക്ക് കാണിച്ചു അതിൻ്റെ ഇഫക്റ്റാ എന്താ കാണിച്ചത് മൂന്ന് മാസം മുമ്പ് ഈ അപ്പനെ നോക്കാൻ വേണ്ടി സുന്ദരിയായ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് നിർത്തിയതാണ് പിന്നെ ഇവന്മാർ മുറിയിൽ നിന്ന് പോകത്തുമില്ല കട്ടിലേന്ന് അനങ്ങത്തുമില്ല വാതപ്പടിയിൽ നിന്ന് പൊങ്ങത്തുമില്ല അപ്പനെ നോക്കണമെങ്കിൽ ഒരു ബോണസ് പോയിൻ്റ് ആയിട്ട് ഒരു സുന്ദരി നഴ്സും കൂടെ വേണം ഇവിടെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം നല്ല കാലത്തോളം ഭൂമി ജീവിക്കാൻ അപ്പനെ ബഹുമാനിക്കുക അമ്മയെ സ്നേഹിക്കുക ആ വീട് ദിവ്യകാര്യൻ്റെ ഭവനമാണ് വിശുദ്ധ സഹലാരിയായ ഒരു ഭവനമായി വീട് മാറും അഞ്ച് കൊല്ലരുത് എന്താണ് കൊല്ലരുത് ജർമിയ ഒന്ന് അഞ്ച് നിൻ്റെ അമ്മയുടെ ഉദരുതൽ നീ ഒരു വാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ് തിരഞ്ഞെടുത്തതാണ് നിൻ്റെ അമ്മയുടെ ഉദരുതിൽ ഒരു വാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ് തിരഞ്ഞെടുത്തതാണ് ജീവൻ തന്ന ദൈവത്തിനെ ജീവനെടുക്കാൻ അവകാശമുള്ളൂ തെണ്ടിയാലും ഉതിർത്ത് ജനിച്ച കുഞ്ഞിനെ ഒരിക്കലും കൊല്ലരുത് നശിപ്പിക്കരുത് ഒപ്പം പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം നോക്കാൻ കഴിവുള്ളവർ പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം ജന്മം കൊടുക്കുക ഒപ്പം അവർക്ക് മൂന്ന് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുക വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ കൊല്ലുന്നതിന് തുല്യമാണ് വളരണോ മൂന്ന് വിദ്യാഭ്യാസങ്ങൾ മക്കൾക്ക് കൊടുക്കണം ഒന്ന് ഭൗതിക വിദ്യാഭ്യാസം പരമാവധി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കരുത് പറഞ്ഞു കൊടുക്കണം ടി വി എപ്പോൾ ഉപയോഗിക്കണം എപ്പോൾ വേണ്ടെന്ന് വെക്കണം പറഞ്ഞു കൊടുക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട വിധം കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഭൗതിക വിദ്യാഭ്യാസം രണ്ട് ആത്മീയ വിദ്യാഭ്യാസം സഭയുടെ പരമ്പരാഗത പ്രാർത്ഥന നാല് വയസ്സിനുള്ളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം പരമ്പരാഗത പ്രാർത്ഥനകൾ ചില ഭക്തിഗാനങ്ങൾ ഇതൊക്കെ മക്കൾ വ്യക്തമായും പഠിച്ചിരിക്കണം സഭയുടെ നല്ല പ്രസിദ്ധീകരണങ്ങൾ വീട്ടിൽ വരുത്തി കൊടുക്കണം ക്രൈസ്തവ ചാനലുകളിൽ വരുന്ന ബൈബിൾ കാർട്ടൂണുകൾ കാണാൻ കുഞ്ഞുങ്ങളെ നിർബന്ധപൂർവ്വം പഠിപ്പിക്കണം ഇതെല്ലാം വരുമ്പോൾ ഒരു ആത്മീയ വിദ്യാഭ്യാസം കുടുംബത്തിൽ സംഭവിക്കുന്നു സർവോപരി അപ്പനും അമ്മയ്ക്ക് തെളിച്ച് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾ അത് കണ്ടുപഠിക്കും അത് കേട്ടുപഠിക്കും ഇപ്പോൾ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക അപ്പം ഇങ്ങനെ ഒരു ആത്മീയ വിദ്യാഭ്യാസം മൂന്ന് സെക്സ് എഡ്യൂക്കേഷൻ ലൈംഗിക വിദ്യാഭ്യാസം ഇന്ന് എന്തും ഏതും ആകാം ഒന്നും അശുദ്ധമല്ല എന്ന് പഠിപ്പിക്കുന്ന ലോകത്തിൽ പറഞ്ഞു കൊടുക്കണം സെക്സിൻ്റെ വിശുദ്ധി ഒരമ്മ പത്തു വയസ്സായ പെൺകുട്ടിയോട് ദൈവം ഒരു പെണ്ണിൻ്റെ ശരീരം എങ്ങനെ അമ്മയാക്കാൻ ഒരുക്കുന്നു പറഞ്ഞു കൊടുക്കണം ഇല്ലേ അമ്മച്ചി ഞാൻ അവിടെ നിന്ന് ക്രിസ്തീയ ബുക്ക് സ്റ്റാളിൽ പുസ്തകം കിട്ടും അത് മേടിച്ചു കൊടുക്കണം ഒരു അപ്പൻ പത്ത് വയസ്സായ ആൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ഒരാണിൻ്റെ ദേഹം ദൈവം എങ്ങനെ അപ്പനാക്കാൻ ഒരുങ്ങുന്നു അറിയത്തില്ലേ അപ്പച്ച ഞാൻ എവിടെ നിന്ന് ആ പുസ്തകം മേടിച്ചുകൊടുക്കണം സർവോപരി നിങ്ങളുടെ ജീവിതം മാതൃക രാത്രി പതിനൊന്നേകാലിന് നാൽപ്പത്തഞ്ച് വയസ്സുള്ള അപ്പനും ഒപ്പം പ്രായമുള്ള അമ്മയും കൂടി ടി വി കാണുക ആ സമയത്താണ് ഏതാണ്ട് ഉപ്പൂരിയൊക്കെ പൊക്കിക്കൊത്തി മിനിമം തുണിയെടുത്ത് പേക്കോലം പോലെ കുറേയണം ഫാഷൻ പരേടെന്നും പറഞ്ഞ് ആടി ആടി വരുന്നു അപ്പനും അമ്മയും നോക്കുമ്പോൾ ആറ് വയസ്സുള്ള മോൻ ജനലിലൂടെ ഒളിച്ചു നോക്കി അമ്മ ചോദിച്ചു എന്നാടാ നോക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങളെന്നാണ് കാണുന്നതെന്ന് ഞാനും ഒന്ന് കാണുക അമ്മ പറഞ്ഞു ഞങ്ങൾ കാണുകയല്ല ലോകത്ത് തുണി കൊടുക്കാൻ കഴിവില്ലാത്ത പാവങ്ങളെ വെറുത്ത് ഡാഡിയും മമ്മിയും കരണക്കുന്ത ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് മോൻ പോയി കിടക്കാൻ പറഞ്ഞു അവൻ പോയി കിടന്നു രാത്രി പതിനൊന്നരയ്ക്ക് അതിനേക്കാൾ അത്രയും പോലും തുണിയില്ലാത്ത പുതിയ കുറേ അവതാരങ്ങൾ ആടിയാടി വരുന്നു അപ്പനമ്മയും നേരെ നോക്കി മോൻ ഒളിച്ച് നോക്കി അമ്മയെ ചോദിച്ചു നിടാ പിന്നെയും നോക്കുന്നത് അമ്പലനല്ല അതിനേക്കാൾ ദാരിദ്ര്യമുള്ള വല്ലവരും ഉണ്ടോന്നറിയാൻ വേണ്ടി ഞാനും നോക്കുക എങ്ങനെ പേരൻസ് പെരുമാറുന്നു കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നു അന്മ വിദ്യാഭ്യാസം മൂന്ന് വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക കൊല്ലരുത് ആറ് വ്യഭിചാരം ചെയ്യല് കുടുംബം ദിവ്യകാരുണ്യ സമൂഹമാകണോ ഓർക്കുക വ്യഭിചാരം ചെയ്യരുത് അതിൻ്റെ അർത്ഥം എന്താ കല്യാണം കഴിച്ച ഓരോ പുരുഷനും ഒരു കൊലപാതകം നടത്തണം കല്യാണം കഴിച്ച ഓരോ പുരുഷനും ഒരു കൊലപാതകം നടത്തണം എന്ന് പറഞ്ഞാൽ ഭാവനയിലെ ഭാര്യയെ കൊല്ലണം ദൈവം തന്നയാളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം ഒരു സ്ത്രീ ഭാവനയിലെ പുരുഷനെ കൊല്ലണം ദൈവം തന്നയാളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം ഇതാണ് പ്രമാണം വ്യഭിചാരം ചെയ്യൽ ചിന്തയിലോ വാക്കിലോ സ്വന്തം പങ്കാളിയല്ലാതെ മറ്റൊരാൾ കടന്നു വരരുത് ഇന്നത്തെ ലോകത്തിലെ വലിയ ഒരപകടമാണ് ഭർത്താവുമായി ഒരു ഇഷ്ടക്കുറവ് വന്നു അലൂമിനി എന്നും പറഞ്ഞ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുമ്പോൾ അന്നത്തെ കൂട്ടുകാരന് ഫോൺ കോൾ മെസ്സേജ് അയക്കുന്ന പെണ്ണുങ്ങൾ ഒരുപാട് കുടുംബ കോടതി വിവാഹമായ കേസുകൾക്ക് ഇത് കാരണമായി എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് ഇതുപോലെ ആണുങ്ങൾ ഭാര്യയോട് ധൃദ്ധിയില്ല പണ്ടെന്തോ കണ്ടുമുട്ടിയ ഒരു കോളേജിലെ കൂട്ടുകാരി പൂർവ്വ സുഹൃത്ത് പുത്തനായിട്ട് കടന്നു വരുന്നു പുതിയ ബന്ധങ്ങൾ അവളുമായി സ്ഥാപിക്കുന്ന അപകടം ഇങ്ങനെയുള്ള അപകടങ്ങളുടെ ലോകത്തിലാണ് ജീവിക്കുക ഈ ചിന്തകൾ പ്രവൃത്തികൾ മനോഭാവങ്ങൾ ഇതിനെ വിളിക്കും വ്യഭിചാരം ചെയ്യൽ പ്രവൃത്തിയിലാകാം ചിന്തയിലാകാം ഭാവനയിലാകാം അങ്ങനെ ചെയ്യുന്ന കുടുംബത്തിൽ തിന്മയുടെ തരംഗങ്ങൾ അത് വേലിയേറ്റം നടത്തും നന്മ പോകുന്ന കുടുംബമായി നമ്മുടെ വീടുകൾ മാറുന്നു വീണ്ടും പറയും ഒരു കാരണവശാലും നമ്മൾ അവരെൻ്റെ പേര് നശിപ്പിക്കരുത് ഏഴാം പ്രമാണത്തിൽ പറയുന്നുണ്ട് നമ്മൾ ആരെയും നശിപ്പിക്കരുത് പേര് നശിപ്പിക്കരുത് ഫോണിലൂടെയാകാം ഇമെയിലാകാം മറ്റു മറ്റെല്ലാ ഊമക്കത്തുകളാകാം പേരുദോഷം വരുത്തുക ഇന്ന് പുതിയ ലോകത്തിലെ ഒരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു വാർത്ത വാട്സപ്പിൽ വന്നു അതോടനെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഒരു വാട്സപ്പ് മെസ്സേജ് വിവേചനമില്ലാതെ അയച്ചു കൊടുക്കുക അതുവഴി പലരുടെയും പേര് നശിക്കാൻ ഇടയാകുന്നു ജീവിതം നശിക്കാൻ ഇടയാകുന്നു ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൽ നമ്മൾ ഷെയർ ചെയ്തൊരു കാര്യം പിന്നീട് ശരിയല്ല എന്ന് ഒരു തിരിച്ചറിവുണ്ടായാൽ പിന്നെ എങ്ങനെ പരിഹാരം ചെയ്യാൻ പറ്റും അതാണ് പറയുക ഒരിക്കലും അന്യൻ്റെ നാമം നശിപ്പിക്കുന്ന പരദൂഷണങ്ങൾ പറഞ്ഞു വരുത്തരുത് എട്ട് മോഷ്ടിക്കരുത് എന്താണ് മോഷണം അർഹതയില്ലാത്ത പണം ഒരു അപ്പൻ്റെയിൽ വെച്ചാൽ മക്കൾ നശിച്ചു പോകും അർഹതയില്ലാത്ത ഒരു തുക കുടുംബത്തിൽ സൂക്ഷിച്ചാൽ ആ കുടുംബത്തിൽ എന്നും തിന്മയുടെ ആ വേരോട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് ഒരു പണിക്കാരൻ്റെ ഒരു ദിവസത്തെ കൂലി എണ്ണൂറ് രൂപ പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു പണിയില്ലാത്തതുകൊണ്ട് അഞ്ഞൂറിന് പണിയാവേ എന്ന് പറഞ്ഞു വന്ന് എണ്ണൂറുള്ളിടത്ത് അഞ്ഞൂറിന് പണിയിപ്പിച്ചാൽ മുതലാളി മുന്നൂറ് കട്ട കളനാണ് മോഷ്ടാവാണ് എണ്ണൂറ് രൂപ പണിക്കൂലി മേടിച്ചിട്ട് മുന്നൂറിൻ്റെ പണി പണിയുന്ന പണിക്കാരൻ കള്ളനാണ് അവനോ മക്കൾക്കോ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയല്ല മേടിക്കുന്ന കാശിന് അനുപാതികമായി ജോലി ചെയ്യണം ജോലി ചെയ്യണം അർഹതയില്ലാത്ത പണം കയ്യിൽ വെക്കരുത് അതെങ്ങനെ വന്നാലും അതിനു വിളിക്കുന്ന വാക്ക് മോഷണം ദൈവകൃപ നഷ്ടപ്പെടുന്ന അന്തരീക്ഷമായി നമ്മുടെ വീട് മാറുന്നു അവിടെയാണ് പറയുക മോഷ്ടിക്കരുത് കുറേ നാൾ മുമ്പ് ഒരു ധ്യാനമന്ദിരത്തിൽ ഒരു സപ്ലൈ ഓഫീസർ വന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ലോകത്ത് മുഴുവൻ അനീതിയാണ് തിന്മ എന്താ സംഭവിച്ചത് ഒരു ഫയലിൽ ഒപ്പിടാൻ വേണ്ടി ഒരുത്തൻ അഞ്ഞൂറ് രൂപ കൈക്കൂലി തന്നത് കള്ളനോട്ടായിരുന്നു അനീതിയല്ലേ കള്ളനോട്ടിലെ അനീതിയുള്ളൂ കൈക്കൂലി പ്രശ്നമല്ലേ മോഷിക്കരുത് അരഹനയില്ലാത്തതൊന്നും നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ അത് നമ്മുടെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും തിരുവചനം സൂചിപ്പിക്കുന്നു ഒൻപതാം പ്രമാണം അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത് അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത് അതിൻ്റെ അർത്ഥം എന്താ ബാങ്ക് കൊള്ള ഭവന മാലമോഷണം അല്ല ഓരോരുത്തർക്കും ദൈവം കൊടുത്ത ഒരു സാമ്പത്തിക അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ ഒതുങ്ങാൻ പഠിക്കണം ദൈവം തന്നിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ആ സ്ഥിതിയിൽ ഒതുങ്ങാൻ പഠിക്കണം അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത് ഉദാഹരണം എട്ട് ലക്ഷം രൂപ മുടക്കുന്ന ഒരു സാധാരണ വീട് പണിയാനുള്ള കഴിവ് എനിക്കുണ്ട് എൻ്റെ അയൽവാസിക്ക് അൻപത് ലക്ഷത്തിൻ്റെ വീട് അവനോട് ഒപ്പം നിൽക്കാൻ കടവെടുത്ത് പെരവിണതാൽ പാപമാണ് ഒൻപതാം പ്രമാണത്തിൽ ലംഘനമാണ് അന്യൻ്റെ വസ്തു പോലെ എൻ്റെ ഇതും ആഗ്രഹിക്കുന്നു എൻ്റെ അയൽവാസിക്ക് ഇരുപത് ലക്ഷത്തിൻ്റെ കാർ മേടിക്കാൻ കാശുണ്ട് എനിക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു സാധാരണ വണ്ടി ഞാൻ വാശിക്ക് കടമെടുത്ത് അവനൊപ്പം നിൽക്കാൻ വണ്ടി മേടിച്ചാൽ ഒൻപതാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് പ്രധാനമന്ത്രിക്ക് കിടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കല് അച്ഛനായ എനിക്ക് കിട്ടുന്ന ചികിത്സ ഒരു ധർമ്മക്കാരും പ്രതീക്ഷിക്കരുത് ഓരോരുത്തർക്കും ഓരോ അവസ്ഥ അവസ്ഥയിൽ ഒതുങ്ങാൻ പഠിക്കുക അതിനുള്ളിൽ നിന്നോട് ആർത്തിയോടുകൂടി കടമെടുത്ത് മറ്റവനോട് തുല്യം പിടിക്കാൻ ആഗ്രഹിക്കുന്ന പാപം ഒൻപതാം പ്രമാണം അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത് അവസാനമായി പത്ത് അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കല് അത് ആണുങ്ങളോട് പെണ്ണുങ്ങളോടും കൂട്ടുകാരുടെ കെട്ടിവനെ മോഹിക്കരുത് ഒരു വണ്ടിയെ കയറിയിട്ട് മറ്റൊരു വണ്ടിയെക്കുറിച്ച് ഓർക്കരുത് ഞാൻ ആലപ്പുഴയിൽ എണ്ണിക്കുന്നു തൃശ്ശൂരിനും പോകണം തിരുവനന്തപുരത്തിനും പോകണം ആദ്യമേ തിരുവനന്തപുരം വണ്ടിയെ കയറിയിരിക്കുക എന്നിട്ട് ഓർക്കു തൃശ്ശൂർ വണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചേർത്തല കാണാമായിരുന്നു എറണാകുളം കാണാമായിരുന്നു അങ്കമാലി ചാലക്കുടി തൃശ്ശൂർ ഇത്രയും കാണാമായിരുന്നു തിരുവനന്തപുരം വണ്ടിയിൽ ഇരുന്നോർക്കല്ലേ തിരുവനന്തപുരം വണ്ടി കയറുമ്പോഴേ ആസ്വദിക്കാൻ പഠിക്കണം അമ്പലപ്പുഴയുണ്ട് അങ്ങോ കായംകുളം ഉണ്ട് കരുനാഗപ്പള്ളിയുണ്ട് കൊല്ലമുണ്ട് കൊട്ടിയവുണ്ട് ചാത്തന്നൂരുണ്ട് അങ്ങനെ ആസ്വദിക്കാൻ പഠിക്കണം ഞാൻ പൗരത്വത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് ഇരുപത്തേഴാം വർഷം ഞാൻ അവർക്ക് അശു കല്യാണ വണ്ടിയായിരുന്നു മെച്ചം കൊക്കോ കണ്ടേനേം കോഴി കണ്ടേനേയും കാറ് കണ്ടേനേം അങ്ങനെ അവർക്കരുത് ഈ വണ്ടി ഞാൻ ആസ്വദിക്കണം എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമെന്ന് ഉറക്കുമ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച മൂന്ന് മക്കളുടെ അപ്പൻ്റെ കത്ത് പൊന്നി വെച്ച അപ്പനായ ഒരു ഇനി അച്ഛനാക്കുന്ന സഭവെല്ലോ കൊണ്ടുപോകും ഏത് വണ്ടിയാണോ ആ വണ്ടിയിൽ സന്തോഷത്തോടെ ഇരിക്കുക അല്ലാത്ത പ്രമാണലംഘനമാണ് അതിൻ്റെ ഭാര്യയെ മോഹിക്കരുത് അതിൻ്റെ പുരുഷനെ മോഹിക്കരുത് കിട്ടിയ അവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിക്കുക ദൈവം വിളിക്കുന്നു ഈ പത്ത് പ്രമാണങ്ങൾ ഭംഗിയായി പാലിച്ച് ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ ദൈവത്തോട് യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ നല്ലവനായ ദൈവമേ സർഗ്രസ്വിതാവേ നിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു ദൈവപ്രമാണങ്ങളിൽ പാതമൂന്നി ജീവിച്ച് ജീവൻ്റെ കിരീടം നേടുവാൻ കുടുംബസ്ഥരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ പ്രമാണം പാലിക്കുന്ന വഴി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ദിവ്യകാര്യ സമൂഹമാക്കി വീട് ഒരു സക്രാഗരിയാക്കി രൂപപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ Amén.